ഹായ്, മരിയ ജോബിൻസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് സ്കെയർഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ സാരി സിമ്പിളായിട്ട് ഉടുക്കാം, അതും ഒട്ടും വണ്ണമില്ലാത്തവർക്ക്. അതിനായിട്ട് ഞാനൊരു സ്കേർട്ട് ആദ്യം ഞാൻ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചേക്കുന്നത്. ജസ്റ്റ് ഒന്ന് നമ്മൾ മടക്കി വേണം നമ്മളത് കെട്ടി വയ്ക്കാൻ. കെട്ടി വെച്ചിട്ട് നമ്മൾ അടുത്ത സ്കേർട്ട് അതിൻ്റെ മുകളിലൂടെ വേണം അത് കവർ ചെയ്ത് വേണം നമ്മൾ, അതും വലതുവശത്ത് വേണം രണ്ട് സ്കേർട്ടും നമ്മൾ കെട്ടിക്കൊടുക്കാൻ. ഇത് ഈ സ്കേർട്ടിന് ഇച്ചിരി ഇറക്കക്കൂടുതലുണ്ടായതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മടക്കിയേക്കുന്നത്. നിങ്ങൾക്ക് പരുവത്തിനുള്ള സ്കേർട്ടാണെങ്കിൽ മടക്കേണ്ട ആവശ്യമില്ല, എനിക്കിച്ചിരി ഇറക്കക്കൂടുതലുണ്ട്. പിന്നെ നമ്മൾ സാരി ഉടുക്കുന്നതിന് മുമ്പ് ചെരുപ്പിട്ടിട്ട് വേണം നമ്മൾ സാരി ഉടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഹീലുള്ള ചെരുപ്പ് ഇടുന്നെങ്കിൽ സാരിയും നമ്മൾ ചെരുപ്പ് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ഡിഫറൻസായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് സാരി എങ്ങനെ ഉടുക്കുന്നത് നോക്കാം. ഇപ്പോൾ ഞാൻ സാരി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ സാരിയുടെ നമ്മൾ കുത്തുന്ന ഭാഗത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കും. എന്താണെന്ന് പറഞ്ഞാൽ സാരി ജസ്റ്റ് നമ്മൾ ചവിട്ടണം. എൻ്റെ ഒരു കംഫർട്ടബിളിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. ഒട്ടും സാരി ഉടുക്കാൻ അറിയാത്തവർ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കുക. പിന്നെ ഒട്ടും വണ്ണമില്ലാത്തവർക്കാണ് ഞാൻ രണ്ട് സ്കേർട്ടിട്ട് സാരി ഉടുക്കുന്ന ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ വേണം നിങ്ങളും ചെയ്യാൻ. നല്ല ടൈറ്റായിട്ട് നമ്മൾ അത് സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സാരി പിൻ ചെയ്ത് വയ്ക്കുക, എന്ന് വെച്ചാൽ ഇറക്കി കൊടുക്കുക. ഇറക്കി കൊടുത്തിട്ട് ഒന്ന് റൗണ്ട് ചുറ്റി വന്നിട്ട് വേണം നമ്മൾ അതിൻ്റെ മുന്താണി ഭാഗമാണ് ഞാനിപ്പോൾ എടുത്ത് കാണിക്കുന്നത്. ഈ മുന്താണി ഭാഗം ഒന്ന് ചുറ്റി എടുത്തിട്ട് വേണം നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗം നമ്മളവിടെ ഞാൻ കുത്തി കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളും കുത്തി കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ കവർ ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ എടുക്കുമ്പോഴൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരും, തിരിഞ്ഞ് പോകും. എന്ന് വെച്ചാൽ ആദ്യമായിട്ട് സാരി കൊടുക്കുന്നവർക്ക് അപ്പുറം ഇപ്പുറമൊക്കെ അങ്ങ് തിരിഞ്ഞ് പോകും താഴോട്ട് വീണ് കഴിഞ്ഞാൽ. അതിനാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പം ഞാൻ ഞൊറിഞ്ഞെടുക്കുന്നുണ്ട്. ഞൊറിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഞാനിപ്പോൾ ഒരു പിന്നെ ഞാൻ ഈ സാരി ഉടുക്കുന്നതിന് യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ ഈ കാണിച്ചു തരും പിന്നെ എവിടെയൊക്കെ കുത്തണ്ടേ എന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെയൊക്കെ നിങ്ങൾക്ക് കുത്താം. പക്ഷേ ഞാൻ ഒരു ഒറ്റ പിന്നിലാണ് ഈ സാരി ഉടുത്തേക്കുന്നത്. അതും ഷിഫോൺ മോഡലൊരു സാരിയാണിത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, എന്ന് വെച്ചാൽ ഒഴുകിപ്പോകുന്നൊരു സാരിയാണ്. അത്ര ഒഴുകുന്നില്ല, പക്ഷേ എന്നാലും ഒഴുകിപ്പോകുന്നൊരു സാരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സെറ്റിപ്പം വേണമെങ്കിലും നമുക്കിത് പിന്നെ ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ഒരെണ്ണയും ഞാൻ കുത്തി കൊടുക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ പിന്നെ മുന്താണിയുടെ ഭാഗത്തെ അതും ഞാൻ ഞൊറു എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഞാൻ ഇറക്കം ഇട്ട് കൊടുക്കുന്നില്ല, ജസ്റ്റ് എനിക്ക് കുറച്ചിറക്കം മതി. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കുറച്ചിറക്കേ ഞാൻ ഇടുന്നുള്ളൂ മുന്താണിക്ക്. ഇപ്പം ഞാനിവിടെ ഒരു പിന്നെടുത്ത് കാണിച്ചിട്ടുണ്ട്, എന്നത് ഞാൻ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ആ സൈഡിൽ ആ ഭാഗമൊക്കെ ഒന്ന് പിടിച്ചിട്ടൊന്ന് കൊടുക്കുക. എന്ന് വെച്ചാൽ ഞൊറുമൊക്കെ ഒന്ന് ഷിഫോൺ മോഡലായതുകൊണ്ട് നമ്മൾ ഞൊറുമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുടഞ്ഞൊന്ന് ഇട്ട് എടുക്കുമ്പോഴത്തേന് അത് റെഡിയായി വന്നോളും. പക്ഷേ കോട്ടൺ സാരിയൊക്കെ ആണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൂ. പക്ഷേ ഇതാ സിമ്പിളായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ ഫ്രണ്ടിലേക്കുള്ള ഞൊറുവാണ്, ഫ്രണ്ട് ഏരിയയിലെ ഞൊറുവാണ് ഞാൻ ഞൊറിഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അത് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം, അഞ്ചോ ആറോ ഏഴോ വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ ഞാൻ തീരെ ചെറുതായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്, നിങ്ങൾക്ക് കാണാമല്ലോ. പിന്നെ ഞാൻ ആ സൈഡിൽ നിന്ന് ഞാൻ കൊടുക്കുന്നത് ഇത് നമ്മൾ ജസ്റ്റ് നമ്മൾ അവിടെയും നമുക്ക് പിൻ ചെയ്യാം, പക്ഷേ ഞാൻ പിൻ ചെയ്യുന്നില്ല. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ട് റൗണ്ട് ഒന്ന് ചുറ്റി കൊടുക്കുന്നു. ചുറ്റിയിട്ട് വേണം ഒന്ന് ടൈറ്റാക്കി കൊടുക്കുമ്പം നമുക്ക് ഈ സൈഡിലത്തെ പിന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് നല്ല ഇതായിട്ടിരിക്കുന്നത് വെച്ചാൽ നമ്മൾ സാരി ഇരിക്കും. അതാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നത്. അപ്പം ഞാൻ പിടിച്ചേക്കുന്ന ഈ ഭാഗത്ത് വേണമെങ്കിലും നിങ്ങൾക്കൊരു പിൻ ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാൻ പിൻ ചെയ്യുന്നില്ല, ഞാൻ ഒരു പിന്നെ കുത്തുന്നുള്ളൂ. പക്ഷേ അത് നിങ്ങൾക്ക് ഈ ഭാഗത്ത് വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒന്നും കൂടെ ഞാൻ ആ ഭാഗത്തെ കവർ ചെയ്ത് വെച്ചേക്കുന്ന അതൊന്നും കൂടെ ഞാൻ എടുക്കുകയാണ്. എടുത്തിട്ട് നിങ്ങൾക്ക് പിന്നെ ഈ സൈഡിൽ നമ്മൾ പിന്നെ കൊടുക്കാതെ ഒന്നുകൂടെ നമ്മൾ ഫ്രണ്ടിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് താഴ്ത്തി കൊടുത്തിട്ട് ആ ഭാഗത്തായിട്ട് ഈ കാണിക്കുന്ന ഭാഗത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പിൻ ചെയ്യുക. പിന്നെ സാധാരണ എല്ലാവരും പിൻ ചെയ്യാറുണ്ട്, പക്ഷേ ഞാനിതിന് പിൻ ചെയ്തിട്ടില്ല. ഇപ്പം നമുക്ക് അവിടെ നമുക്ക് ഒന്നുകൂടെ പ്ലേറ്റ് ചെറിയ പ്ലേറ്റ് നമുക്ക് അടുക്കിയടുക്കി വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോഴും ഞാൻ ആ പഴയതുപോലെ നമ്മൾ ആ മൂന്ന് റൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിയിട്ട് നമ്മളൊന്ന് ഈ ബാക്കി വരുന്ന അത് ഏറ്റവും ബാക്കിലായിട്ട് വേണം നമ്മൾ ഈ സാരിയുടെ അധികം വരുന്നത്. എന്ന് വെച്ചാൽ ഇച്ചിരി ഒരു ജസ്റ്റ് ഇച്ചിരി വരും ആ ഭാഗം നമ്മൾ ആ ബാക്കിലേക്ക് കൊണ്ടുവന്ന് കുത്തി കൊടുക്കാവും, അല്ലാതെ സൈഡിലൊന്നും കൊണ്ട് കുത്തി വയ്ക്കരുത്. എന്ന് വെച്ചാൽ ഫ്രണ്ടിലോട്ട് നമ്മൾ നടക്കുമ്പോൾ ഫ്രണ്ടിലോട്ട് അത് വരും, അത് കാരണമാണ് നമ്മൾ ബാക്കിൽ കൊണ്ട് കൊടുക്കുന്നത്.
അപ്പോൾ ഞാൻ സാരി ഉടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളിനിയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.